നമസ്കാരം, ഞാൻ ആതിര, ഒരു ഹിന്ദു നായർ കുട്ടിയാണ്. ദുബായിലാണ് താമസിക്കുന്നത്. എന്റെ ഫ്രണ്ട്സിൽ തന്നെ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്റെ ഫ്രണ്ട്ഷിപ്പിൽ ഒരു പൊളിറ്റിക്സും ഒരു മതവും ഒരു കാസ്റ്റും റിലീജിയനും ഒന്നും ബാധിക്കുന്നില്ല. നമ്മൾ അതൊന്നും നോക്കുന്നതും അതൊന്നും നമ്മളെ എഫക്ട് ചെയ്യുന്നതുമില്ല. ഇപ്പോൾ എന്റെ ഫ്രണ്ട്, അവളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം, അവളുടെ സാഡ്നെസ് ആണ് എന്റെ സാഡ്നെസ്. ഈവൻ അവളുടെ അച്ഛനമ്മയാണ് എന്റെ അച്ഛനമ്മയുടെ, ഞാൻ ആ ഒരു വാല്യൂ തന്നെ കാണുന്നത്. ഒരു മതവും കാസ്റ്റും റിലീജിയനും ഒന്നും നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല, ഒരു പൊളിറ്റിക്സും നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല. എന്റെ ഉമ്മ എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ എന്റെ ഉമ്മയെ സ്നേഹിക്കുന്നു. എന്റെ ഉപ്പ എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ എന്റെ ഉപ്പാനെയും സ്നേഹിക്കുന്നു. എന്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ തിരിച്ചറിയാൻ സ്നേഹിക്കുന്നു. അപ്പോൾ അവരെനിക്ക് നഷ്ടപ്പെട്ടാലുള്ള വേദന എനിക്ക് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാ സഹോദരന്മാരും ഉമ്മമാർക്കും ഉപ്പമാർക്കും. അവരെ സഹോദരന്മാരെ നഷ്ടപ്പെട്ടാലുള്ള വേദന നമുക്കത് ഊഹിച്ചാൽ മതി. അത് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും അവരുടെ വേദന എന്താണെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയ നേതാക്കളെ, മാർക്സിസ്റ്റോ UDF LDFO BJPയോ ആരായതും, അവരെ ആരെയും ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചുള്ള രാഷ്ട്രീയം നമുക്ക് വേണ്ട, സ്നേഹിച്ച് നമുക്ക് ജീവിച്ചൂടെ. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിയാണ്, വലിയ ബുദ്ധിയുള്ള ആൾക്കാരാണ്. നിങ്ങൾ ആശയപ്രചരണം ചെയ്യേണ്ടത് കത്തി കൊണ്ടല്ല, പേന കൊണ്ടോ നാവ് കൊണ്ടുമാണ്. ദയവ് ചെയ്ത് ആരെയും കൊല്ലരുത്. ഞാൻ സാനിയ. ഞാൻ നിഹാല ഹിസാൻ. ഞാൻ ഹിബ ഹമീദ്. ഞാൻ ഷാഹില സുബൈർ. ഞാൻ ഷഫ്നം. ഞാൻ ഹംന ഷമീർ. ഇത് വിശുദ്ധ ഖുർആൻ. ഇതിലെ സൂറത്തുൽ മാഇദയിലെ 32 ആയത്ത് ഞാൻ വായിക്കാം. من قتل نفسا بغير نفس او فساد في الارض فكانما قتل الناس جميعا. ഒരാൾ മറ്റൊരാളെ അനാവശ്യമായി കൊല്ലുകയാണെങ്കിൽ അത് ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ്. അതാണ് ഹംന പറഞ്ഞ ആയത്തിന്റെ അർത്ഥം. अच्छा चलता हो तो आओ मैं याद रखना तेरे जिक्र का सुबह में स्वाद रखना दिल के संदूकों में मेरे अच्छे काम रखना जिद्दीदारों में भी सलाम रखना सो प्लीज कुमन जी प्लीज मोदी जी प्लीज कानन राजेंद्र प्लीज पिणराई सगावे प्लीज कुन्याली कुट्टी साहिब प्लीज